told Moses that you will see only the back or the little goodness. No one can see the face, the fullness of my goodness. നീ എന്റെ പിൻഭാഗം മാത്രമേ കാണത്തുള്ളൂ. അതിന്റെ അർത്ഥം നമ്മളെ പഴയ നിയമത്തിൽ കാണുന്നത്, ഇസ്രായേൽ മക്കൾ കാണുന്നത് ദൈവിക നന്മയുടെ ഒരു ഭാഗം മാത്രം. The fullness or the face of God shone and was among us. His name was Jesus. എന്നാൽ യേശു ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ യഥാർത്ഥ മുഖം, പൂർണത, സർവസമ്പൂർണതയും ആ കർത്താവിലൂടെ നമ്മുടെ നടുവിൽ വെളിപ്പെട്ടിരിക്കുക. Just imagine the goodness that is shown over Israel, compact and totally wrapped up in the seed and is sown inside of you. സദിക്ക ഈ നന്മകളെല്ലാം ക്രിസ്തു എന്ന ഒരു വിത്തിനകത്ത് ഒതുക്കിയിട്ട് ആ ക്രിസ്തുവിനെ നിങ്ങളുടെയും എന്റെ ഉള്ളിൽ വിതച്ചിരിക്കുക. That is why the Bible says hope of glory, Christ in you, meaning since Christ, which is the glory of God, is in you, always there is an expectation of goodness of God manifesting wherever I go. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇനി അത് ഇങ്ങനൊന്ന് മനസ്സിലാക്കിക്കേ, നന്മയുടെ പൂർണ്ണത നിങ്ങളുടെ അകത്ത്. ഇനി എവിടെ പോയാലും എവിടെ ചെന്നാലും നിങ്ങളിലൂടെ ആ നന്മ ലോകത്തിന് വെളിപ്പെടുത്തി കാണിക്കാൻ. Whether it be a desert, whether it be anywhere, because the goodness is in you, rivers are in you, you can manifest it, and not only you but the generations through you will be blessed. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, ഇന്ന് പോകുന്ന സാഹചര്യം എന്താണ്, അത് മരുഭൂമി ആയിക്കൊള്ളട്ടെ, നന്മ വെളിയിലല്ല നിങ്ങളുടെ അകത്താണ് ഇരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് അത് നദി പോലെ ഒഴുകി നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്കും നിങ്ങളുടെ അനന്തര തലമുറകളിലേക്കും. ഐ ഡോണ്ട് ഹാവ് ടു ലുക്ക് ഔട്ട്സൈഡ്, എവറിതിങ് ഈസ് ഇൻസൈഡ് ഓഫ് മീ. വേർഎവർ ഐ ഗോ, ഷുവർലി ഗുഡ്നെസ് ആൻഡ് മെർസി വിൽ ഫോളോ മീ. അതുകൊണ്ടാണ് നമ്മൾ ഇനി അവിടുന്നാണോ നന്മ കിട്ടുന്നത്, ഇവരാണോ എന്നെ സഹായിക്കുന്നത്, ചുറ്റും നോക്കണ്ട. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണ്, ഈ കാലഘട്ടം എത്ര പ്രതിസന്ധി എന്നറിഞ്ഞാൽ ഇതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. മഹത്വം, നന്മ നമ്മളുടെ അകത്താണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ക്രിസ്തു എന്നിൽ ഉള്ളതുകൊണ്ട് നന്മയും കരുണയും എന്റെ പുറകെ.